ഗൈസ്, ഞങ്ങളെ ചതിച്ചു ഗൈസ്. വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ വീടിങ്ങനെ ഇടക്കിടക്ക് മാറുന്നതിൻ്റെ കാരണം എന്താണെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു നോക്കണം, കാരണം എല്ലാവർക്കും പറ്റുന്നൊരു അമളിയാണ് കേട്ടോ. നമ്മൾ ഒരു വാടക വീട് എടുക്കുന്ന സമയത്തോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. വെള്ളം, ഇപ്പം വണ്ടിയുള്ളവരാണെങ്കിൽ വണ്ടി വരുന്ന വഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ മുന്നേ നിന്നവർക്ക് ടു ബെഡ്റൂമാണ്, ടു ബെഡ്റൂമുകാർക്ക് എന്താ കാർ പാർക്കിംഗ് ഉണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമുക്ക് മൈൻഡിൽ മൊത്തം കാർ പാർക്കിങ്ങിന് പിന്നെ ടു ബെഡ്റൂമുകാർക്ക് കാർ പാർക്കിംഗ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ കാറ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവരോട് പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പാർക്കിങ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാറാൻ പറ്റുവാണെങ്കിൽ മാറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം നമ്മൾ കാർ എടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ്റെ സ്റ്റേജിലാണ് കാർ എടുത്തത്. അപ്പം ആ സമയത്ത് അതിനുശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് നന്നായിട്ട് പോകുന്നൊരു സമയത്താണ് കാറ് വാങ്ങിച്ചതും. അപ്പം നമുക്ക് ഓണറിൻ്റെ അടുക്ക് ആദ്യമേ അത് പറയാൻ പറ്റിയിട്ടില്ല, വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് പിന്നെ എടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തുന്നതും വാങ്ങിക്കുന്നതും. അപ്പോൾ പിന്നെ ടു ബെഡ്റൂമായിരിക്കും കാർ പാർക്കിംഗ് ഉണ്ട്, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ കാർ എടുക്കാൻ പോകുന്ന ദിവസം അവരെടുക്ക പറഞ്ഞു നമ്മളിങ്ങനെ വണ്ടി വാങ്ങിക്കാൻ പോകുകയാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി അവരെടുക്ക പറയേണ്ടതായിരുന്നു. നമ്മൾ വണ്ടി എടുക്കുന്നതിൻ്റെ 2 ആഴ്ച മുന്നേ പുതിയ പാർട്ടി വന്നത്, അവർക്ക് കാർ ഉണ്ടായിരുന്നു. അപ്പം 3 കാറിടാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡായി പോകും. പിന്നെ നമ്മൾ അവിടെ താമസിക്കുന്നവർ തമ്മിൽ അടിയാവണ്ട എന്നുള്ള ഓണറിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് മനസ്സ് വിചാരിച്ചിട്ട് നമ്മളെടുക്ക മാറിക്കോന്ന്, കുഴപ്പമില്ല നമ്മൾ മാറിക്കോളാം പറഞ്ഞു. അങ്ങനെ പെട്ടെന്നാണ് ഈ വീട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മാറുകയും ചെയ്യണം. കാർ ഇടാനുള്ളൊരു സ്പേസ്, നാട്ടിലെത്തെ ആ ഒരു ഇത് വരാൻ വേണ്ടി നമുക്കൊരു പ്രൈവസിയും എല്ലാം കിട്ടാൻ വേണ്ടി ഒറ്റ വീട് എന്നുള്ളൊരു ഇത് കണ്ടപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. കുറേ വീടുകൾ നോക്കിയപ്പം അതിൽ ബെറ്റർ ചോയ്സ് എന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബ്രോക്കർ ത്രൂ മെയിൻ പോവാതിരിക്കാൻ വേണ്ടി നോക്കുക. നല്ല ബ്രോക്കർമാരുണ്ട്, ഇല്ല മൊത്തത്തിൽ ഞാൻ അങ്ങനെ ഇതായി പറയുന്നതല്ല. കാരണം ഈ വീടിന് കുറേ ഫോൾട്ടുകളുണ്ട് എന്നുള്ളത് ബ്രോക്കർമാർക്ക് അറിഞ്ഞുകൊണ്ട് അവരത് നമ്മളടുക്ക പറയാതിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ വാട്ടർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാട്ടർ ഡയറക്റ്റ് ഒരു ടാങ്കിലേക്ക് വിടാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോറേജ് ചെയ്തിട്ട് അത് ടാങ്കിലേക്ക് പോകാനുള്ളൊരു ഫെസിലിറ്റി, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഞാൻ കണ്ടു വന്നതിൽ. അപ്പോൾ ഇവിടെ കിണറുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞൊരു കാര്യം. പക്ഷേ ആ കിണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ ചളിവെള്ളമാണ്. ചളി എന്ന് വെച്ചാൽ പക്ക ചളി എന്നല്ല പറയുന്നത്, ചളി മണക്കുന്നുണ്ട് വെള്ളം നമുക്ക് ടാങ്കിലേക്ക്. നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തത്, അത് ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ പിന്നെ നോക്കുമ്പം ഇവിടെ എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകൾ. പിന്നെ എന്താ പറയുക, ബാത്റൂമിലെ ടൈലിൻ്റെ ഉള്ളിലൂടെയൊക്കെ പഴുതാരകൾ വരിക, പിന്നെ പാറുവിനൊക്കെ സ്കിൻ അലർജി വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ പുല്ലിൻ്റെ വിഷയം ഓക്കെ, കുഴപ്പമില്ല, അതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ മുറ്റത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് 2 പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ വീണിട്ടുള്ളത്. ആ മുറ്റമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, ഇത് ഹൈറ്റ് താഴെയുള്ളതാണ്, ബാക്കിയൊക്കെ ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ വെള്ളം കെട്ടിയത് കെട്ടി നിന്ന് നിന്ന് ആ പച്ചപ്പ് വന്ന് അങ്ങനെ നമുക്ക് നടക്കുമ്പോൾ പോലും തെന്നിപ്പോകുന്നൊരു സംഭവമാണ്. അതൊക്കെ അതിപ്പം ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവർക്ക് അതിനി മെയിൻറ്റെയിൻ ചെയ്ത് എടുത്താലേ ശരിയാവുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല അതിൽ. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫോൾട്ടുകൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ബ്രോക്കർമാർ വീട് തന്നിട്ടുള്ളത്. ആ ഒരു ചെറ്റ സ്വഭാവം അവരൊഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ പാവങ്ങൾ എന്താ പറയുക, റെൻറ്റിൻ്റെ പകുതിയാണ് വാടകയ്ക്ക് പിന്നെ വരുന്ന ബ്രോക്കർമാർക്ക് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് കൊടുക്കണം നമുക്കൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ആശ്രയിക്കുന്നു, അവർ നമുക്ക് വീട് കാണിച്ചു തരുന്നു. പക്ഷേ വീട് കാണിച്ച് തരുമ്പം അവരതിലൊരു സത്യസന്ധത കാണിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാണ്ട് ഇത് ആളെ പറ്റിച്ചിട്ട് ആ പൈസ ഒന്നും അവർക്ക് അതുകൊണ്ട് എവിടെയും ഉപകരിക്കാനൊന്നും പറ്റുമെന്നില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ബ്രോക്കർമാർ ചതിച്ചിട്ടുണ്ട്. ആ ബ്രോക്കർ തന്നെയാണ് പിന്നെ നമുക്ക് പകരം വരുന്ന ആൾക്കാർ അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് എൻ്റെ അടുക്ക് അന്ന് ഒരു ദിവസം വീട്ടിലേക്ക് ആളെ കൊണ്ടുവന്നപ്പോൾ അവരെൻ്റെ അടുക്ക് ചോദിക്കുക, ഭയങ്കര സൈലൻ്റ് ആയിട്ട്, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് മാറുന്നത് എന്ന് പറഞ്ഞിട്ട് മുഖത്തോടെ ആക്ഷൻ കാണിച്ചിട്ട് അയാൾ പറയാ, മെല്ലെ പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ അടുക്ക് ഷൗട്ട് ചെയ്യേണ്ടതാണ്, പക്ഷേങ്കിൽ
പോട്ടെ, നമ്മൾ കാരണം ഇവർക്കൊരാളെ കിട്ടാതായി പോണ്ട എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ ഇന്നേ ഒന്നേ ഇന്നേ പോലത്തെ പ്രശ്നം, മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും, അതൊന്നും നമ്മൾ മൈൻഡിലെടുക്കുന്നില്ല. മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും, അത് പെട്ടെന്ന് പോവും, അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ അല്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളവും ഇല്ല, പിന്നെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വരുന്ന ദിവസം നമ്മളത് പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരിക, അങ്ങനെയുള്ള കുറേ കേസസ് വരുമ്പം നമുക്കത് ഭയങ്കര ഇഷ്യൂ ആയി തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് മാറാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് മാറുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ഒരു ടാങ്ക് കാണിക്കുന്നുണ്ട്, മുറ്റൊക്കെ കാണിച്ചതിന് ശേഷം ആ ടാങ്കിലാണ് ഇവർ കുടിക്കുന്ന വെള്ളം എടുത്തു വെക്കുന്നത് എന്ന് പറയുന്നത്. ആ ടാങ്ക് കണ്ട ആരായാലും ആ ടാങ്കിലെ വെള്ളം എടുത്ത് കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ആ ടാങ്ക് യൂസ് ചെയ്യലേ ഇല്ല. ഞാൻ പറയലോണേ ആ ടാപ്പിൽ നിന്ന് ഡയറക്റ്റ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലോഡിംഗ് ഒക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, 2 ട്രിപ്പായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. അത് നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് താമസിക്കുന്നത്, അതിന് ശേഷം നാളെ രാവിലെ എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ചൊവ്വാഴ്ച ദിവസമാണ്, അപ്പം നാളെ ബുധനാഴ്ച. അപ്പം ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയല്ലോ ചൊവ്വാഴ്ച അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ചൊവ്വാഴ്ച സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു ബുധനാഴ്ച രാവിലെ തന്നെ അങ്ങോട്ടേക്ക് മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി കുറച്ച് ബിരിയാണി ഉണ്ട്, അതിനത് ബാക്കിയുണ്ട്. അപ്പം ഇതാ എല്ലാം ക്ലീൻ ചെയ്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പാക്കിങ്ങിൻ്റെ വീഡിയോ ചിലപ്പം ഇതിന് മുന്നേ ആയിരിക്കും, അറിയില്ല എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം നമ്മൾ ഷിഫ്റ്റിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മിക്സി കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, അതുപോലെ മറ്റൊരു ടി വി കൊടുക്കാൻ വേണ്ടി വെച്ചത്, അവരെത്തുമെന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ കാലിയായ പൂജ റൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം, 2-3 മാസം ഇവിടെ നിന്നതാണല്ലോ. പക്ഷേ പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുടിക്കാനുള്ള വെള്ളമില്ല, പിന്നെ ഇത്രയും ആരോഗ്യസ്ഥിതിയും ഈ ശരിയല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അത് വലിയൊരു വാടക കൊടുത്തോണ്ട് അപ്പോൾ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു, അതാണ് പെട്ടെന്ന് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.